വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് സെഫീന. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയുടെ റെസിപ്പിയുമായിട്ടാണ്. അത് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലി തന്നെയാണ്. പച്ചരി ഇല്ലെന്ന് കരുതി ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അരിപ്പൊടി വെച്ച് തന്നെ ഏത് അരിപ്പൊടിയാണെങ്കിലും അതുകൊണ്ട് നമുക്ക് നല്ല ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാൻ ഇതിലേക്ക് സാമ്പാറാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഏത് കറിയുടെ കൂടെ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. ഞാൻ പറയുന്ന അതേ രീതിയിലാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇഡ്ഡലി ലഭിക്കും. അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഈ ഒരു കപ്പിന് 1/2 കപ്പ് ഉഴുന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്കിട്ട് 8 മണിക്കൂർ കുതിർത്തിയെടുക്കാം. എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ലഭിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ഉഴുന്ന് അങ്ങനെ നന്നായി പൊതിർന്നു വന്നിട്ടുണ്ട്. ഞാനിത് 2 തവണയാക്കിയാണ് അരച്ചെടുക്കുന്നത്. ഇനി എന്നാലേ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ. എന്നാൽ വെള്ളം കൂടാനും പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം കൂടിയാൽ നമ്മുടെ ഇഡ്ഡലി ശരിയാവത്തില്ല. അപ്പം നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം നമ്മുടെ ഉഴുന്ന് അങ്ങനെ അരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ഇഡ്ഡലിക്ക് കൂട്ടി വെക്കാനായിട്ട് പോകുന്നത്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഉഴുന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഉഴുന്ന് 2 തവണയും അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ ചോറ് അരച്ചെടുക്കുകയാണ്. അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിന് 2.5 കപ്പ് ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. മട്ടരിയുടെ ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം. അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഉഴുന്ന് അരച്ചെടുത്തിട്ടുള്ള അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി മറ്റൊരു പാത്രം എടുക്കുക. അതിലേക്ക് 4 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാന് 1/2 കപ്പ് ഉഴുന്ന് 2.5 കപ്പ് ചോറ് എന്ന അളവിലേക്കാണ് 4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് എങ്കിൽ അതിനനുസരിച്ച് ഇതേപോലെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. മുഴുവനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, അപ്പോൾ വെള്ളം ഏറിപ്പോവാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ ഇഡ്ഡലി പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ മാവ് ലഭിക്കേണ്ടത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള അരിപ്പൊടി കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് കുഴച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് അതും കൈകൊണ്ട് ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കൈകൊണ്ട് തന്നെ ഇളക്കുക, അതാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഇഡ്ഡലി കിട്ടാനായിട്ട് നല്ലത്. അപ്പം നമ്മുടെ അരിമാവ് അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് അടുപ്പിൻ്റെ അടുത്താണ് വെക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും അടുപ്പ് ഉണ്ടായിക്കൊള്ളണം എന്നൊന്നുമില്ല, ഗ്യാസ് ആവും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് ഈ മാവിനെ തട്ടാത്ത രീതിയിൽ അടുത്തായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നേരം വെളുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇഡ്ഡലി മാവ് പൊന്തി വരും. ഞാനിപ്പോൾ ഇത് അടുപ്പിൻ്റെ അടുത്താണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. രാവിലെ ഒരു 7 മണിയാവുമ്പോഴാണ് ഞാൻ ഈ മാവ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്.
ഇത് തവി വെച്ചൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതൊരു ഭാഗത്തേക്ക് നീക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ ഇഡ്ഡലിത്തട്ടില് എണ്ണ പുരട്ടി കൊടുക്കുക. എല്ലാ ഇതിലും ഒരുപോലെ പുരട്ടി കൊടുക്കുക. എന്നാൽ നമ്മുടെ ഇഡ്ഡലി വലിയ തോതിൽ ഒന്നും ഒട്ടിപ്പിടിക്കില്ല. എണ്ണ പുരട്ടി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ എല്ലാ തട്ടിലും ഞാൻ ഒരേപോലെ മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ആവി കയറാനായിട്ട് നമുക്ക് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇത് വേവാനായിട്ട് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോ ആവിയൊക്കെ കയറി 10 മിനിറ്റായി. നമ്മുടെ ഇഡ്ഡലി അങ്ങനെ വെന്തിട്ടുണ്ട്. ഇനി തീ ഒന്ന് ഓഫാക്കി 5 മിനിറ്റ് ഇതുപോലെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇഡ്ഡലി തട്ടിൽ നിന്ന് നന്നായിട്ട് പോന്ന് കിട്ടും. എനിക്ക് ആ 5 മിനിറ്റ് ഒന്നും വെയിറ്റ് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ബേജാറിൽ വേഗം വേഗം എടുത്തത് കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഇഡ്ഡലി തട്ടിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ട്രിപ്പിലെ ഇഡ്ഡലി മുഴുവനും ഞാൻ പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പതുപതുവിനുള്ള ഇഡ്ഡലിയാണ്. നല്ല പൂ പോലുള്ള ഇഡ്ഡലി പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. രണ്ടാമത്തെ തവണയും ഞാൻ എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവൊക്കെ ഒഴിച്ച് ആവിയൊക്കെ കയറ്റി ഇഡ്ഡലി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അഞ്ച് മിനിറ്റൊന്നും ഇപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോഴും അത് പെട്ടെന്ന് തന്നെ എടുക്കുകയാണ്. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ടുള്ള നല്ല പൂ പോലുള്ള ഇഡ്ഡലി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. അപ്പോൾ മറ്റൊരു വിഭവമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.